Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉള്ളി തോരനാണ്. ഇത് നമ്മുടെ നാടൻ രീതിയിലാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു പിടി ഉള്ളി ആട്ടി എടുത്തേക്കുന്നത്. ഇതുപോലെ കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പിടി കേട്ടോ. അതൊരു ഏകദേശം ഒരു 20 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളയണം. അപ്പോൾ വെയിലുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തൊന്ന് കുറച്ച് എണ്ണ തൂത്തതിന് ശേഷം മുറത്തിലിട്ടിട്ട് വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തൊലി പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെയിലില്ലാത്ത സ്ഥിതിക്ക് അല്ലാണ്ട് തന്നെ പൊളിച്ച് തന്നെ എടുക്കണം. ഇത് തൊലിയെല്ലാം പൊളിച്ച് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയുള്ളി തന്നെ എടുക്കണം കേട്ടോ. സവാള എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടത്തില്ല കേട്ടോ. ഇനി നമുക്കിത് കുഞ്ഞിതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ അരിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണ് നീറാനായിട്ട് ചാൻസ് കൂടുതല. അപ്പോൾ ഇതുപോലെ ഒരു ഉള്ളി എടുത്തിട്ട് ഈ കത്തിയുടെ അറ്റത്തോട്ട് ഇങ്ങനെ കുത്തി വെക്കുക. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണ് നീറത്തില്ല കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ഇതുപോലെ എങ്ങനെ അരിയണത്, ഇവിടെ ഇപ്പോൾ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇത് അരിഞ്ഞതിന് ശേഷം ഒരു കപ്പുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തോരൻ ഉണ്ടാക്കാം. ഇതിനായിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക്. കടുക് നന്നായി കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, രണ്ട് പച്ചമുളക്, അരക്കപ്പ് തേങ്ങ, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ്, ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിൽ ഉപ്പ് ചേർത്തേക്കുന്നതുകൊണ്ട് ഉള്ളിക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. ആ വെള്ളം കൊണ്ട് ഇത് വെന്തേച്ചാൽ മതി കേട്ടോ. ഇത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഇളക്കാൻ തുടങ്ങിയപ്പോൾ ഇത് നല്ല ഉലർന്ന് വന്നിട്ടുണ്ട്. ഇത് അധികം വേകാനൊന്നുമില്ല, ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണേന്ന്. ഇത് ഞാനിത് 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടെക്സ്റ്റർ. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഇതിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് എന്തായാലും കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കാണ്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇത് നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനത്തെ ഒരു തോരൻ കഴിക്കാനായിട്ട്. അതുപോലെ നല്ല ഹെൽത്തിയും ആണ്. ഉള്ളിയല്ലേ, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പച്ചക്കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാട്ടോ ഇതുപോലെ ഉള്ളിത്തോരൻ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.